നമസ്കാരം, ഞാൻ ഷിജി. മൈ കാൻഡിൽ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ ബ്രൈഡൽ ഷവർ ഒരു ട്രെൻഡായിട്ടുണ്ട് അല്ലേ. ആക്ച്വലി ഈ ബ്രൈഡൽ ഷവർ 17th century നെതർലാൻഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫിനാൻഷ്യലി കുറച്ച് പുറകോട്ടായിട്ടുള്ള പെൺകുട്ടികളുടെ കല്യാണങ്ങൾക്ക് അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് ഈ ബ്രൈഡൽ ഷവർ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ നാട്ടിലും പണ്ട് മുതലേ കല്യാണങ്ങൾക്ക് തലേന്നൊക്കെ വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം അത് കുറച്ചുകൂടെ കളർഫുള്ളായിട്ടുണ്ട് ബ്രൈഡൽ ഷവർ എന്നുള്ള പേരിൽ. ബ്രൈഡൽ ഷവറിൻ്റെ ഫോട്ടോഷൂട്ടാണ് ഏറ്റവും ഹൈലൈറ്റ്. ബ്രൈഡിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കുറേ പ്രോപ്സൊക്കെ കയ്യിൽ പിടിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രൈഡൽ ഷവറിന് വേണ്ട പ്രോപ്സ് എങ്ങനെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ ആദ്യത്തെ ഐറ്റം ഉണ്ടാക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. റെഡും വൈറ്റും ഗ്ലിറ്റർ ഫോം ഷീറ്റ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു പെൻസിൽ വെച്ചിട്ട് ബ്രൈഡ് ടു ബി എന്ന് എഴുതി ഒരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം വൈറ്റ് ഫോം ഷീറ്റിൽ കുഞ്ഞ് രണ്ട് ഹാർട്ട് ഷേപ്സ് കട്ട് ചെയ്ത് അതിന് മുകളിൽ ഒട്ടിച്ചു വെച്ചു. അടുത്തതായിട്ട് ഞാനൊരു കണ്ണടയാണ് എടുത്തിട്ടുള്ളത്. അത് ഫോം ഷീറ്റിൽ വെച്ചിട്ട് കണ്ണടയുടെ ഷേപ്പ് വരച്ചെടുക്കുകയാണ്, എന്നിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു കണ്ണട നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പ് ചെറുതെടുത്ത് അടുപ്പിച്ച് വരയ്ക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ ഫോം ഷീറ്റ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ബ്രൈഡിൻ്റെ ഡ്രസ്സ് അങ്ങനെ അതിനൊക്കെ അനുസരിച്ച് മാച്ച് ആവുന്ന തരത്തിൽ വാങ്ങിക്കുകയായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് റെഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് എല്ലാ പ്രോപ്സും ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ ഇതുപോലെയുള്ള ഇമേജസൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്തായാലും കിട്ടും. അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു ഓയിൽ പേപ്പർ എടുത്ത് ഈ ഫോണിൻ്റെ സ്ക്രീനിൽ വെച്ച് അത് ആ ഇമേജ് ഈ ഓയിൽ പേപ്പറിലേക്ക് വരച്ചെടുക്കുക. ഇനി ഇപ്പോൾ ഓയിൽ പേപ്പർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സാധാ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് എടുത്ത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് ഉണക്കിയെടുത്താലും മതി. ഇവിടെ ഞാൻ വൈറ്റും ബ്ലാക്കും ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്കിലും വൈറ്റിലും ഓരോ ഹാർട്ട് ഷേപ്സ് കട്ട് ചെയ്തെടുത്ത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ ഞാനൊരു സിൽവർ കളർ ഗ്ലിറ്റർ ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഹാപ്പി വെഡ്ഡിംഗ് എന്നും കൂടെ എഴുതുന്നുണ്ട്. ഇനി ഞാനിവിടെ 3 ഐസ്ക്രീം സ്റ്റിക്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ബോർഡ് പോലെയാണ് നമ്മളിതിവിടെ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഈ പേപ്പറിൽ ഞാൻ ബ്രൈഡ് ടു ബി എന്ന് എഴുതിയതിന് ശേഷം ആ സ്റ്റിക്സിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു വെക്കുകയാണ്.
കുറച്ച് നേരം നന്നായിട്ട് സ്റ്റിക്കാവാൻ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ മൂന്നാമത് എടുത്തിട്ടുള്ള സ്റ്റിക്ക്, ഞാനിവിടെ ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ടാണ് അത് ഒട്ടിച്ച് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്തെടുത്ത പ്രോപ്സൊക്കെ ഒരു സ്റ്റിക്കിൽ ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്ക്യൂവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോള് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ സ്ക്യൂവർ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പേപ്പറൂടെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇപ്പം എല്ലാ പ്രോപ്സും നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബ്രൈഡ് ടു ബി എന്നെഴുതിയ ഒരു ബാനറൂടെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ബ്ലാക്കും റെഡും വൈറ്റും ചാർട്ട് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം 9 പീസസാണ് എടുത്തിട്ടുള്ളത്. ഓരോ കളേഴ്സും 3 വീതം എടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ താഴത്തെ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്യാണ്. ഇനി ഓരോ പേപ്പറിലും ഓരോ ലെറ്റേഴ്സ് എഴുതിയെടുക്കുക. എന്നിട്ട് അതിൽ ഗോൾഡൻ കളർ ഗ്ലിറ്റർ ജെൽ പെൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ലെറ്റേഴ്സ് എഴുതുന്നത്. ഇപ്പം എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു ത്രെഡിൽ എല്ലാം ഹാങ് ചെയ്തിടുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് കളർ ത്രെഡാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ജൂട്ട് ത്രെഡാണ് ഉള്ളത്, അതുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ബ്രൈഡൽ ഷവർ ഡെക്കറേഷൻ ഐഡിയാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്ന് പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.